ശബരിമലയിൽ തങ്കയങ്കി ചാർത്തി ഇന്ന് മണ്ഡലപൂജ. സീസണിലെ 41 ദിവസങ്ങളിലെ ദിനരാത്ര പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രം ഇന്ന് രാത്രി 9 മണിക്ക് അടയ്ക്കും. മകരവിളക്ക് മഹോത്സവങ്ങൾക്കായി 30 വൈകിട്ട് നട വീണ്ടും തുറക്കും. വിവരങ്ങളുമായി സന്നിധാനത്തുനിന്ന് ഷെഫീഖ് പട്ടാമ്പി ചേരുന്നുണ്ട്. ഷെഫീഖ്, മണ്ഡലപൂജകൾക്ക് അവസാനമായി ഇന്ന് ശബരിമലയിൽ മണ്ഡലപൂജ നടക്കുകയാണ്. എന്താണ് സന്നിധാനത്തെ ഒരുക്കങ്ങൾ? ജോൺ, 41 ദിവസം നീണ്ട മണ്ഡലകാലത്തിന് അവസാനം കുറിച്ചുകൊണ്ട്, സമാപനം കുറിച്ചുകൊണ്ട് ഇന്ന് മണ്ഡലപൂജ നടക്കുകയാണ് ശബരിമലയിൽ. ഇന്ന് 11:40 12:20 ഇടയിലുള്ള ഒരു ശുഭമുഹൂർത്തത്തിലാണ്, മീനം രാശിയിലാണ് ഇന്ന് മണ്ഡലപൂജ നടക്കുന്നത്. പ്രത്യേകിച്ചും ആറന്മുളയിൽ നിന്നും അയ്യനെ ചാർത്താൻ വേണ്ടി കൊണ്ടുവന്ന തങ്കയങ്കി ചാർത്തിക്കൊണ്ടതായിരിക്കും ഇന്ന് 11:40 12:20 ഇടയിലുള്ള സമയത്ത് മണ്ഡലപൂജ നടക്കുക. പ്രത്യേകിച്ചും ഈ ഒരു 41 ദിവസം നീണ്ടു നിന്ന മണ്ഡലകാലത്തിനാണ് ഇന്നത്തെ മണ്ഡലപൂജയോടുകൂടി അവസാനം കുറിക്കുന്നത്. അതിനുശേഷം ഇന്ന് രാത്രി 9 കൂടി തന്നെ ഹരിവരാസനം പാടിക്കൊണ്ട് നടയടക്കുന്നതുകൂടി ഈ വർഷത്തെ മണ്ഡലകാല അവസാനിക്കും. തുടർന്ന് ഡിസംബർ 30 തന്നെ വീണ്ടും മകരവിളക്ക് മഹോത്സവത്തിനായിട്ട് നട തുറക്കുമെങ്കിലും 31 മുതലാണ് ഭക്തർക്ക് ദർശനാനുമതി ഉണ്ടാവുക. അപ്പോൾ ഇന്ന് ചില നിയന്ത്രണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭക്തരുടെ പ്രവേശനത്തിന്. പ്രത്യേകിച്ചും ഇന്ന് രാവിലെ 10 കൂടി തന്നെ ഭക്തരെ പ്രവേശിപ്പിക്കുന്നത് നിർത്തുന്നതായിട്ടാണ് നമുക്ക് അറിയുന്നത്. അതിനുശേഷം വീണ്ടും 4 ശേഷം പിന്നീട് ഈ ഒരു വർഷത്തെ മണ്ഡലകാലം അവസാനിപ്പിക്കുകയും തുടർന്ന് ഭക്തർക്ക് പ്രവേശനം ഉണ്ടാവുകയില്ല എന്നുള്ളതുമാണ്. പ്രത്യേകിച്ചും ഈ നമുക്കറിയാം, ഈ ഒരു കോവിഡ് സാഹചര്യത്തിൽ കർശന നിയന്ത്രണങ്ങളോ കൂടി സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു ഭക്തജന തിരക്കോ ഭക്തജനങ്ങളുടെ ഒരു ആധിക്യമോ ഈ ഒരു മണ്ഡലകാലത്ത് ഉണ്ടായില്ല എന്നുള്ളതും, എന്നാൽ വരുന്ന ഭക്തർക്ക് ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ കൂടുതൽ സമയം അയ്യനെ കണ്ട് പ്രാർത്ഥിക്കാനുള്ള സമയം ലഭിക്കുന്നു എന്നുള്ളതും ഈ ഒരു മണ്ഡലകാലത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. എന്തായാലും ഇന്ന് 11:40 12:20 ഇടയിലുള്ള ഈ ഒരു സമയത്ത് മണ്ഡലപൂജ നടക്കുകയും ഇന്ന് രാത്രി 9 കൂടി നടയടക്കുകയും ചെയ്യും. ജോ, ശരി, ഷെഫീഖ് പട്ടാമ്പിയാണ് സന്നിധാനത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ട്വന്റി ഫോർ 2 വർഷത്തിന്റെ നിറവിൽ